നമ്മുടെ സീക്രട്ട് അണ്ണനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ബിഗ് ബോസിന് പോയി വന്ന ശേഷം വലിയ രീതിയിലുള്ള ഊക്കാണ് അദ്ദേഹം വാങ്ങിച്ചോണ്ടിരിക്കുന്നത്. അദ്ദേഹം സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു മാറ്റർ വന്ന് പറയുകയാണെങ്കിൽ അതിലോട്ടൊന്നും അല്ല വ്യൂസിന് താല്പര്യം. അദ്ദേഹത്തിന് എങ്ങനെ കമന്റ് ബോക്സിൽ പോയി മാനസികമായി തളർത്താം എന്നുള്ളതിലാണ് വ്യൂസ് കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേർ കണ്ണാപ്പിന്നും ജാസ്മിന്റെ സഹായിക്കാൻ പോയി ബിഗ് ബോസിലെ വാഴ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് കളിയാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ജിൻഡോനെ വിളിച്ചുകൊണ്ട് വന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ പോലും നമ്മുടെ സീക്രട്ടനെ വിളിച്ചിട്ട് എന്താണ് ഒരു ഊക്ക് കൊടുത്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അല്ല, മൂന്നാം ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വരുന്നവനല്ല, ഇത് തൊപ്പിയാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സീക്രട്ട് അണ്ണനെ മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ വളരെ ഒരു വേറൊരു കോഴിയുടെ വീഡിയോ, ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാ ട്രോളർ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ കോഴി പരിപാടി നടത്തിയ ഒരു വീഡിയോ ആണ് അദ്ദേഹം വന്ന് ചെയ്തത്. പക്ഷെ അതിലും വന്നിട്ട് ഇതേപോലെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത്. എടാ, എനിക്ക് എന്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ സീക്രട്ട് അണ്ണൻ ബിഗ് ബോസിൽ പോയപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് സീക്രട്ട് അണ്ണൻ പോയതിന്റെ പിറ്റേ ദിവസം നമ്മൾ ബിഗ് ബോസിൽ കണ്ട ആ ഒരു ലൈവ് വ്യൂസ്. ഏകദേശം 60,000 മേളം ആൾക്കാർ ലൈവ് കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങേര് അവിടെ ചെന്നിട്ട് ഇങ്ങേർക്ക് ആരെ വെറുപ്പിക്കാനും പറ്റണില്ല, ഇങ്ങേർക്ക് കളിക്കാനും പറ്റുന്നില്ല. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇത്രയും കാലം ഇങ്ങേര് കാറിനകത്ത് കയറി ഇരുന്നിട്ട് മറ്റുള്ളവരെ നന്നായിട്ട് ഊക്കുന്നുണ്ടായിരുന്നു, മനസ്സിലായാ? പക്ഷെ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ഫേവർ ആവുന്ന രീതിയിൽ പുള്ളിയുടെ ഗെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സിജോയും ഇതേപോലെ തന്നെ ബിഗ് ബോസിൽ എല്ലാവരും നല്ല രീതിയിൽ റിവ്യൂ വിമർശനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ സിജു ഒരു വിധമൊക്കെ അവിടെ ചെന്ന് മറ്റുള്ളവരെ സഹായിക്കാതെയൊക്കെ സ്വന്തം നിലപാടില്ലെങ്കിൽ പിന്നെയൊക്കെ കളിക്കാൻ ശ്രമിച്ചു. പക്ഷെ നന്ദനേനെ കൂട്ടുപിടിച്ചതോടെ നന്ദന ഇങ്ങനെ വീടുന്നപ്പം സിജോയിനെയും കൂടെ കൊണ്ട് കവന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അങ്ങനെ പെങ്ങൾ പാസം ബിഗ് ബോസിനകത്തുണ്ടായി. പക്ഷെ നമ്മള് വിചാരിച്ചെന്ന് വെച്ചാ, ഇപ്പം സായി അണ്ണൻ അവിടെ ചെന്നിട്ട് മൊട്ടിമറയ്ക്കും, ജാസ്മിനെയൊക്കെ എടുത്തിട്ട് തകർത്ത് തരിപ്പണമാക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഈ കണ്ട ഒരു സംഭവമേ അല്ല അവിടെ നടന്നത്. അവിടെ നടന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സായി അവിടെ ചെന്നിട്ട് ജാസ്മിന് ഫേവർ ചെയ്യാൻ വേണ്ടി ജാസ്മിന് ഉപദേശിക്കാനൊക്കെ നിന്നതോടെ തന്നെ ആൾക്കാരെ ആ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ മുഴുവനായിട്ട് പോയി. അതോടെ തന്നെ നമ്മുടെ സായി അണ്ണൻ നേരിലാണ്. സായി അണ്ണന്റെ കമന്റ് ബോക്സ്, സീക്രട്ട് അണ്ണന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ നമുക്ക് വിഷമം വരും. കാരണം ഒരു വിധത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാത്ത സോഷ്യൽ മീഡിയക്കകത്ത് ഏതൊക്കെയോ മൂലയിലും കോണിലൊക്കെ നടക്കുന്ന പല സംഭവങ്ങളും നമുക്ക് നമ്മുടെ കേരളത്തിനകത്തുള്ള സോഷ്യൽ മീഡിയ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാനും പെട്ടെന്ന് അപ്ഡേറ്റ് ഒക്കെ വരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചാനലിൽ ഇപ്പം വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ എന്നാണെങ്കിൽ പറയാം, ഹേറ്റേഴ്സ് ആണ്. ചിലപ്പം ഒരു മാസമോ ഒന്നോ രണ്ടു മാസമോ ഒക്കെ ചിലപ്പം ഇത് മുന്നോട്ട് നിൽക്കും. പക്ഷേ ഫ്യൂച്ചറിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെയൊക്കെ എത്രത്തോളം ഓഡിയൻസ് അംഗീകരിക്കും എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന ആൾക്കാർ അത്രത്തോളം ഗൗരവം കൊടുക്കാനുള്ള സാധ്യതയും വളരെ കുറവായിട്ടാണ് കാണുന്നത്. പുള്ളി ബിഗ് ബോസിൽ പോയി കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഈ മറ്റുള്ളവർക്ക് ഫേവറായി ഇരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ് കുറച്ചൊക്കെ അദ്ദേഹത്തിന് കല്ലിയടിയായിട്ട് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്.